2016 ബീഹാറിലെ അനാഥാലയത്തിൽ നിന്ന് മലയാളി ദമ്പതികൾ ഒരു കുഞ്ഞിനെ ദത്തെടുത്തു. തൊട്ടടുത്ത വർഷം 2017 ഒക്ടോബറിൽ അവളെ കാണാതായി. രണ്ടാഴ്ചയ്ക്ക് ശേഷം കലിംഗിനടിയിൽ നിന്ന് അവളുടെ മൃതദേഹം കണ്ടെടുത്തു. US ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട 3 വയസ്സുകാരി ഷെറിൻ മാത്യൂസ്. വളർത്തച്ഛൻ വെസ്ലി മാത്യൂസ്, വളർത്തമ്മ സിനി മാത്യൂസ്. സംഭവത്തിൽ വെസ്ലിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. മുപ്പത് വർഷത്തിന് ശേഷമായിരിക്കും വെസ്ലിക്ക് പരോൾ ലഭിക്കുക. ഡാലസിൽ നടന്ന വിചാരണയ്ക്കിടെ 3 വയസ്സുകാരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയ ഡോക്ടർ ജഡ്ജിയോട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് നടത്തിയത്. 2017 ഒക്ടോബർ 7 ടെക്സസിലെ റിച്ചാർഡ്സിലുള്ള വീട്ടിൽ നിന്ന് ഷെറിനെ കാണാതായെന്ന് കാട്ടി വെസ്ലി പോലീസിൽ പരാതി നൽകുന്നത്. പാല് കുടിക്കാത്തതിന് വീടിന് പുറത്തു നിർത്തിയ കുട്ടിയെ മിനിറ്റുകൾക്കകം കാണാതായി എന്നായിരുന്നു മൊഴി. എന്നാൽ 2 ആഴ്ചയ്ക്ക് ശേഷം വീടിന്റെ 1.5 കിലോമീറ്റർ അകലെയുള്ള ചാലിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം പോലീസ് കണ്ടെടുത്തു. കുട്ടിയുടെ ദേഹത്ത് മുറിവുകളും ഒടിവുകളും കണ്ടതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ സംശയത്തിലാക്കിയത്. ഇതോടെ ദമ്പതിമാരുടെ പേരിൽ കേസെടുത്തു. ഷെറിനെ ദത്തെടുക്കുമ്പോൾ 4 വയസ്സുള്ള മറ്റൊരു കുഞ്ഞും ഇവർക്കുണ്ടായിരുന്നു. സ്വന്തം കുഞ്ഞിനെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ ദത്തുപുത്രിയെ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്തിയെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. ഷെറിന്റെ ആന്തരിക അവയവങ്ങൾ പുഴുവരച്ച നിലയിലായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴി. മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയതിനാൽ തന്നെ മരണകാരണം എന്താണെന്ന് വ്യക്തമായി അറിയാൻ സാധിച്ചില്ലെന്നും ഡോക്ടർ വ്യക്തമാക്കുന്നു. ഹൃദയവും ശ്വാസകോശവുമെല്ലാം പുഴുക്കൾ തിന്നു തീർത്തു. കുട്ടിയുടെ ശരീരത്തിൽ പല സ്ഥലത്തും ചുവന്ന നിറത്തിലുള്ള പാടുകൾ. 8 മാസത്തിനിടെ 5 തവണ അവളുടെ ശരീരത്തിലെ എല്ലുകൾ ഒടിഞ്ഞു. വൈറ്റമിൻ ഡിയുടെ കുറവും അതുമൂലമുള്ള കണരോഗവും അവൾക്കുണ്ടായിരുന്നു. ഒട്ടേറെ തവണ ശാരീരിക ആക്രമണങ്ങൾക്ക് വിധേയമായിരുന്നുവെന്നും മൊഴിയിലുണ്ട്. പുഴുവരച്ചതിനാൽ പാല് ശ്വാസകോശത്തിൽ ചെന്നാണ് മരണമെന്ന് ഉറപ്പിക്കാനാകില്ലെന്നും ഫോറൻസിക് പാത്തോളജിസ്റ്റ് എലിസബത്ത് വെഞ്ചൂറ പറയുന്നു. പാല് കുടിച്ചപ്പോൾ ശ്വാസമുട്ടലുണ്ടായി മരിച്ചുവെന്നും മൃതദേഹം വീടിനടുത്തുള്ള കലിങ്കിനടിയിൽ കൊണ്ടിട്ടുവെന്നും പിന്നീട് വെസ്ലി കുറ്റസമ്മതം നടത്തിയിരുന്നു. ശ്വാസമുട്ടിയ കുട്ടിക്ക് എന്തുകൊണ്ട് വൈദ്യസഹായം നൽകിയില്ല എന്ന ചോദ്യത്തിന് ഭയം കൊണ്ടാണ് അതിന് മുതിരാത്തത് എന്നായിരുന്നു വെസ്ലിയുടെ മറുപടി. കുട്ടിയുടെ മരണത്തിനിടയാക്കിയ കുറ്റത്തിന് സംശയാതീതമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ സിനി മാത്യൂസിനെ കോടതി ജയിലിൽ നിന്നും വിട്ടയച്ചിരുന്നു. ശിക്ഷാവിധി നടക്കുന്നതിനിടെ ഒരിക്കൽ പോലും വെസ്ലി മാത്യൂസ് ജഡ്ജിമാരെ നോക്കിയില്ലെന്നും താഴേക്ക് നോക്കി മാത്രമാണ് നിന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. കുട്ടിയിൽ ചില മാനസിക പ്രശ്നങ്ങൾ കണ്ടതോടെയാണ് പ്രതികൾ കൊല്ലാൻ തീരുമാനിച്ചത് എന്നാണ് പോലീസ് റിപ്പോർട്ട്. വെസ്ലിക്ക് വധശിക്ഷയാണ് വിധിച്ചിരുന്നതെങ്കിലും മരണകാരണത്തിന് തെളിവ് കണ്ടെത്താൻ സാധിക്കാത്തതാണ് ജീവപര്യന്തമായി ശിക്ഷ കുറയാൻ കാരണം.